ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി കിച്ചൺ ബ്യൂട്ടിയിലേക്ക് സ്വാഗതം. നമ്മളിന്നുണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഭയങ്കര പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്നുണ്ടാക്കുന്നത്. നമ്മൾ തക്കാളി വെണ്ടയ്ക്ക ചാറാണ് ഉണ്ടാക്കുന്നത്. ഇതെന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 10-15 വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഒത്തിരി മൂക്കാത്തത്. തക്കാളി 4 എണ്ണം. ഓയിൽ വേണം, ഒരു 3-4 സ്പൂൺ ഓയിൽ വേണം. ഉപ്പ്, കടുക്. ഇത് മെയിൻ ഇൻഗ്രീഡിയൻസായി മീറ്റ് മസാലപ്പൊടിയാണ്. ഒരു തേങ്ങ പിഴിഞ്ഞതാണ്, ഒരു തേങ്ങയുടെ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ തക്കാളിയും വെണ്ടയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ സവോള 4 എണ്ണം എടുത്തിട്ടുണ്ട്, അതും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യം ചട്ടി നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുക. ഇന്ന് ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം മൺചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കിയാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ പണ്ടൊക്കെ അമ്മമാരൊക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കും, ആ ഒരു കറി കഴിക്കാൻ തന്നെ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ ഇന്ന് ഞാനിന്ന് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ നന്നായി ചൂടായ ശേഷം അതിൽ കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ആ പച്ചപ്പ് ഒന്ന് പോയി ചെറുതായി ഒന്ന് മൂത്ത് വന്നാൽ മതി. കറിവേപ്പില പെട്ടെന്നാവും. ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളി എടുത്തതാണ്, ചെറുതായിട്ട് അരിഞ്ഞ്. ഇത് നമുക്ക് മൂപ്പിക്കാം. ഇത് നന്നായിട്ട് ഒരുമാതിരി മൂത്ത് വരണം. അത് ആ കറിയുടെ ടേസ്റ്റ് തന്നെ ഇത് കൂട്ടും. ചെറിയ ഒരു ബ്രൗൺ കളറായി ഒന്ന് മൂത്ത് വരണം, എന്നാലേ നമുക്ക് ആ കറിക്ക് അതിൻ്റേതായ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പം ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് സബോള, ഞാൻ 4 സബോളയാണ് എടുത്തിരിക്കുന്നത്. ആ സബോള ചെറുതായി കട്ട് ചെയ്തരിഞ്ഞതാണ്. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഇങ്ങനെ വഴറ്റണമെന്നില്ല, നമ്മൾ തക്കാളി വെണ്ടയ്ക്കയും സബോളയും കൂടി ഒരുമിച്ചിട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഇത് സെപ്പറേറ്റ് ഇട്ട് വഴറ്റണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വഴറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ സബോള ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്കായും വെണ്ടയ്ക്കായും കൂടി ഇടാം. ഇത് നല്ല ടേസ്റ്റാണ് ഈ കറി കൂട്ടാൻ. നല്ല ഈ ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാത്ത ടൈമിൽ ആരെങ്കിലും ഒരു ഗസ്റ്റൊക്കെ വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു കറിയാണിത്. ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഇനി ഈ തക്കാളിക്കാൻ വെണ്ടയ്ക്ക ഒരുമാതിരി നന്നായിട്ടൊന്ന് വഴറ്റണം, എന്നാൽ മാത്രമേ കറിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണം. അത് അതിലേക്ക് തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അത് പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. അത് ഉപ്പ് ആവശ്യത്തിന് ഇടുക. അത് എന്തോരം തക്കാളിക്കും വെണ്ടയ്ക്കും എടുത്തിട്ടുണ്ടോ അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപ്പിടുക. ഉപ്പ് ഒട്ടും കൂടി പോകരുത്. കണ്ടോ, നമ്മുടെ തക്കാളിക്കും വെണ്ടയ്ക്കും ഏകദേശം ആയിട്ടുണ്ട്. നന്നായിട്ടൊരു ചെറിയ കുഴമ്പ് പോലെ ആയിട്ടുണ്ട്, വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് മെയിൻ സാധനം, ഞാൻ വേറെ ഒരു പൊടി ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നില്ല. മീറ്റ് മസാലപ്പൊടി നമുക്ക് പാക്കറ്റായിട്ട് തന്നെ കിട്ടും. മീറ്റ് മസാലപ്പൊടി അല്ലെങ്കിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കുക. ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ നിങ്ങളെ കാണിച്ചതാണ്. ഇത് നമുക്ക് വളരെ ഈസിയാണ്. ഈ ഒരു പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത്. ഞാനിതിൽ 2.5 സ്പൂൺ പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നോക്കിയിട്ട് പൊടി ഇടാവുള്ളൂ. ഇനിയിപ്പോൾ കുറഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് അവസാനം ഇടാം. നമുക്കിനി ഏകദേശം നന്നായി വഴണ്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, ഞാൻ ഒരൊറ്റ തേങ്ങയുടെ പാലാണിത് ഞാനിത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നാം പാല് രണ്ടാം പാലിൽ നിന്നൊന്നും പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടില്ല. ഒറ്റ പ്രാവശ്യമായിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ കൂട്ടി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണിത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ചാൽ മാത്രം മതി. കുറച്ച് കൂറുകണ്ടവർക്ക് ഒരു കുറച്ച് ടൈം ഒന്ന് വെച്ചാൽ മതി. തിളച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ്, വേറെ ഒറ്റ ബുദ്ധിമുട്ടും ഇല്ല കറി വെക്കാൻ. നല്ല കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നല്ലൊരു മണമാണ്, നല്ലൊരു ഇറച്ചിയുടെയൊക്കെ ഒരു മണമാണ് മീറ്റ് മസാല ഇട്ടുകൊണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇതാദ്യമായി ഈ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.